നമസ്കാരം സ്മിത സ്വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ് സ്റ്റൈൽ ചെട്ടിനാട് ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം നമുക്ക് മസാല പൗഡർ റെഡിയാക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾസ്പൂൺ മല്ലി അടയാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം അടയാം ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അടയാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് അടയാം അഞ്ച് ഏലക്കായ അടയാം ഗ്രാമ്പൂ അഞ്ചെണ്ണം അടയാം കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം അടയാം സ്റ്റാർ അനൈസ് ഒരെണ്ണം അടയാം ഒരു ജാതിപത്രി ഇനി ആറ് വറ്റൽമുളക് അടയാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കാം 3 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ റെഡിയാക്കാം കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി ആഡ് ചെയ്യാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കളർ ഒന്ന് ചേഞ്ച് ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം ഇനി 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യാം ഇനി 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്യാം ഇനി 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം 1/2 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പീസസ് ചെറിയ ബ്രൗൺ കളർ ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ചിക്കന്റെ കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ആക്കി 15 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഓരോ 5 മിനിറ്റ് ആവുമ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാല പൗഡർ ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ പീസസിന്മേൽ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം മസാല ഒക്കെ ചിക്കൻ പീസസ്മേൽ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് സെർവ് ചെയ്യാം റെസ്റ്റോറൻറ് സ്റ്റൈൽ ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക